അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇവിടെ ഒരു സംവാദം നടക്കുകയാണ്. മുജാഹിദ് വിഭാഗവും സുന്നി വിഭാഗവും ഇളം തലമുറകൾ തമ്മിലുള്ള അനൌദ്യോഗികമായ ഒരു സംവാദം. പങ്കെടുക്കുന്ന പണ്ഡിതന്മാരും കേൾക്കുന്ന ശ്രോതാക്കളും സമാധാനപരമായ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലൂടെ നടത്തണമെന്ന് എന്റെ മീഡിയ മോഡറേറ്റേഴ്സിന്റെ പേരിൽ ആദ്യമായി അഭ്യർത്ഥിക്കുന്നു. സംവാദ വിഷയം: മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന മുജാഹിദുകൾ. മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കല്ല എന്ന് സുന്നി വിഭാഗവും. നടത്തപ്പെടേണ്ടിയിരുന്നത് 2007 ജനുവരി 14 ചില സാങ്കേതികമായ വിഷയങ്ങളെ തുടർന്ന് അന്നേ ദിവസം നടത്തപ്പെടാതിരിക്കുകയും രണ്ട് വിഭാഗത്തിന്റെയും പ്രതിനിധി ഫൈസൽ പുതുപ്പറമ്പും നൌഷാദ് ഹസനിയും ചേർന്ന് കോട്ടക്കൽ എസ്ഐയുടെ മധ്യസ്ഥതയിൽ എഴുതിക്കൊടുത്ത രേഖാമൂലമുള്ള നിർദ്ദേശാനുസരണം ഇന്ന് ഈ ഹാളിലേക്ക് മാറ്റപ്പെട്ടതാണ്. വിഷയാവതരണം ആദ്യം 20 മിനിറ്റും ചോദ്യോത്തരം 1.5 മണിക്കൂറുമായാണ് നിജപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആദ്യം വിഷയം അവതരിപ്പിച്ച വശത്തോട് മറുവശം ചോദ്യം ഉന്നയിക്കുന്നു. ശേഷം മറുവിഭാഗം വിഷയം അവതരിപ്പിക്കുകയും ആദ്യം വിഷയം അവതരിപ്പിച്ച കക്ഷി ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു. ചോദ്യം 3 മിനിറ്റിൽ കൂടുവാനോ ഉത്തരം 5 മിനിറ്റിൽ കൂടുവാനോ പാടില്ല. ആദ്യ അവസരം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കാവുന്നതാണ്. അത് ഇപ്പോൾ നറുക്കെടുപ്പ് നടത്തുകയും ആദ്യാവസരം മുജാഹിദ് വിഭാഗത്തിന് ലഭിക്കുകയും ചെയ്തു. 3 പണ്ഡിതർ വീതവും 25 ശ്രോതാക്കളും പണ്ഡിതർ താഴെ പറയുന്നവരിൽ നിന്നും 3 പേർ സുന്നിപക്ഷം നൌഷാദ് ഹസനി, ഏലംകുളം അബ്ദുറഷീദ് സഖാഫി, മുഹമ്മദ് ഫൈസൽ ഹസനി, ഉമർ സഖാഫി, ഇതിൽ നിന്നും 3 പേർ മുജാഹിദ് പക്ഷം ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്, അഹമ്മദ് അനസ് മുസ്ലിയാർ, അനീഫ് കായക്കൊടി, ഒ കെ മഹ്മൂദ് കുറ്റിപ്പുറം. ഇതിൽ കഴിഞ്ഞ ആഴ്ചയുള്ള ചില ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ റഷീദ് സഖാഫി, അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം ഒരു ആക്സിഡന്റിൽ പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇഹ്യാ ഉസ്സുന്ന വിദ്യാർത്ഥിയായ റഫീഖാണ് അതിന് റഫീഖ് മുസ്ലിയാരാണ് അതിന് പകരമായി പങ്കെടുക്കുന്നത്. ആക്സിഡന്റ് അല്ല, റഷീദ് കാലിന് എന്തോ ചെറിയ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് അബ്ദുൾ റഷീദ് സഖാഫിക്ക്. അനസ് മുസ്ലിയാർക്ക് പകരമായി താജുദ്ദീനാണ് മറുഭാഗത്തുള്ളത്. അത് പരസ്പരം ധാരണയായതിന്റെ വെളിച്ചത്തിൽ പ്രമാണങ്ങൾ: വിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഇവകൾ മാത്രമേ പ്രമാണങ്ങളായി ഉദ്ധരിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് വ്യവസ്ഥയിലെ ഒരു നിബന്ധന. ഇരു വിഭാഗങ്ങളുടെയും സാഹിത്യങ്ങൾ ഉദ്ധരിക്കരുത്. സംവാദം വ്യക്തികൾ തമ്മിലായിരിക്കും. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് അനുവദനീയമാണ്. 2 ആളുകൾ വീതം അത് അവയ്ക്ക് വേണ്ടി പങ്കെടുക്കാം. നിർബന്ധിത സാഹചര്യത്തിൽ സ്ഥലം, തീയതി, വ്യക്തികൾ, ക്രമം എന്നിവയിൽ ഇരുവിഭാഗത്തിന്റെയും സമ്മതത്തോടെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. മുജാഹിദ് പക്ഷത്തിന് വേണ്ടി ഫൈസൽ പുതുപ്പറമ്പ്, സുന്നി പക്ഷത്തിന് വേണ്ടി നൌഷാദ് ഹസനി. ഇതാണ് ഇതിന്റെ വ്യവസ്ഥകൾ. ഈ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നാം നിശ്ചയിക്കപ്പെട്ടതിനേക്കാളും കുറഞ്ഞ സമയം താമസിച്ചുകൊണ്ടാണ് 1.5 മണിക്കൂർ പ്രോഗ്രാം എന്ന രീതിയിലാണ് നാം പദ്ധതി ഇവിടെ നടപ്പാക്കപ്പെടുന്നത്. അന്നേരം വളണ്ടിയേഴ്സ് എന്ന രീതിയിൽ
ഒരു സ്കീം ഇല്ലാതിരുന്നു. അതിന് പകരമായിട്ട് ചെറിയൊരു ധാരണയിൽ വളണ്ടിയേഴ്സായ രീതിയിൽ 5 പേര് വീതം പങ്കെടുപ്പിക്കുവാനുള്ള ഒരു തീരുമാനവും കൂടി പിന്നെടുക്കുകയും ചെയ്തു. ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ വിഷയത്തിന്റെ ആധികാരികതയിലേക്കും അവരുടെ ചർച്ചകളിലേക്കും സർവാത്മന സംയമനം പാലിച്ചുകൊണ്ട് സർവ താൽപര്യത്തോടുകൂടിയും ഇതിൽ പങ്കെടുക്കണമെന്നും ഉണർത്തിക്കൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രതീക്ഷിച്ചും ആഗ്രഹിച്ചും കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സംവാദം ആരംഭിക്കുകയാണ്. ആദ്യമായി നറുക്കെടുപ്പിലൂടെ വിഷയാവതരണത്തിന് അവസരം ലഭിച്ചിട്ടുള്ളത് മുജാഹിദ് വിഭാഗത്തിനാണ്. വിഷയാവതരണത്തിന് വേണ്ടി മുജാഹിദ് പണ്ഡിതനെ ക്ഷണിക്കുകയാണ്. ഒരു കാര്യം കൂടി ഉണർത്താനുള്ളത്, സദസ്സിന്റെ പൂർണമായ സഹകരണവും നിശബ്ദമായ സമീപനവും ഉണ്ടായിരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. വിഷയാവതരണത്തിന് വേണ്ടി മുജാഹിദ് വിഭാഗം പണ്ഡിതനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ വിശ്വാസവും കർമ്മങ്ങളും സ്വീകരിക്കുന്നവരായി തീരണം എന്ന നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഇതേപോലെയുള്ള വേദികളും ചർച്ചകളുമൊക്കെ നമുക്കിടയിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. മുസ്ലിങ്ങളെന്ന നിലയിൽ നാം എല്ലാവരും കൃത്യമായി പടച്ചതമ്പുരാനോട് ദിവസത്തിൽ ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലാഹുവെ നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴിനടത്തണമേ, അതേപോലെ നിന്റെ കോപത്തിനും വിധേയരായ പിഴച്ചുപോയ ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീം, ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകാൻ പാടില്ല എന്നതാണ്. ഇവിടെ ചർച്ചയിലിരിക്കുന്ന വിഷയമാകട്ടെ നമ്മെ ആ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന രൂപത്തിലാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായാലും മറ്റാരായാലും അള്ളാഹു അല്ലാത്തവരോട് സഹായി അമർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന സമ്പ്രദായം സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അള്ളാഹു പറയുന്നു, വമൻ അളല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ, അവരെക്കാൾ വഴിപേച്ചവർ ആരാണുള്ളത്? മാത്രമല്ല അവരുടെ പ്രത്യേകത, ഖിയാമത്ത് നാളെ വരെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ഈ ആയത്ത് സൂചിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, വമൻ അളല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാഹി ഇസ്തിഫാ മിനൻ സബീലിൽ ഇൻകാരി വൽ മാന അന്നഹു ലാ അംറൻ അബാദ അനിൽ ഹഖി വഖറബ ഇലൽ ജഹലി മിമ്മൻ യദഊ മിൻ ദൂനില്ലാഹിൽ അസ്നാം. ഈ ആയത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം ഏറ്റവും യാഥാർത്ഥ്യത്തിൽ നിന്നകന്നതും അതേപോലെ ജഹലിലേക്ക് അടുത്തതുമായ കാര്യമാണ്. അള്ളാഹുവിന് പുറമെ ബിംബങ്ങളെ ആരാധിക്കുകയും ഫയത്തഹദുഹ ആലിഹതൻ അവയെ ആരാധ്യ വസ്തുക്കളായി സ്വീകരിക്കുകയും ചെയ്യുക. കാരണം വഹിയ ഇദാ ദുഅയത ലാ തസ്മഉ വലാ തസഹ മിൻഹൽ ഇജാബ. കാരണം ആ ബിംബങ്ങളോട് പ്രാർത്ഥിച്ചാൽ, ആ ബിംബങ്ങളോട് ദുആ ചെയ്താൽ അത് കേൾക്കുകയോ ഉത്തരം ചെയ്യുകയോ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. മാത്രമല്ല തുടർന്ന് പറയുന്നത് കാണാം, യജൂസു അൻ യുരീദ കുല്ലു മഅബൂദിൻ മിൻ ദൂനില്ലാഹി മിനൽ മലായിക
വല്ലസനം. ഇവിടെ ബിംബങ്ങൾ മാത്രമല്ല, വിഗ്രഹങ്ങൾ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്ന മലക്കുകളും ഈസാ നബിയും അസീറും അതേപോലെ വിഗ്രഹങ്ങളുമൊക്കെ ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ് എന്നുകൂടി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂവെന്നും അള്ളാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് പിഴവിലേക്കാണ് എത്തിക്കുന്നത്, അവരുത്തരം നൽകുകയില്ല എന്നും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ മറ്റാരോടെങ്കിലുമോ ദുആ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് മാത്രം ദുആ ചെയ്യാൻ നമ്മോട് നിർദ്ദേശിച്ചു എന്നതാണ്. പടച്ചതമ്പുരാൻ പറഞ്ഞു, വഖാല റബ്ബുക്കും ദുഊനി യസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായി മാറിയാൽ സയദഖുലൂന ജഹന്നമ ദാഖിരീൻ തീർച്ചയായും അവർ നിന്ദരായ നിലയിൽ നരകത്തിലായിരിക്കും പ്രവേശിക്കുക എന്ന് പടച്ചതമ്പുരാൻ വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, പടച്ചതമ്പുരാനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ അള്ളാഹു അതിന് ചില കാരണങ്ങൾ കൂടി വിശദീകരിക്കുകയാണ്. ആ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും പടച്ചതമ്പുരാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഹയ്യ അവൻ മാത്രമാണ്, ലാ ഇലാഹ ഇല്ലാ ഹുവ അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല, അതുകൊണ്ട് ഫദഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ നിങ്ങൾ പൂർണ്ണമായും നിഷ്കളങ്കരായി അവന് മാത്രം കീഴടങ്ങിക്കൊണ്ട് അവനോട് ദുആ ചെയ്യണം, അവനോട് മാത്രമായിരിക്കണം നിങ്ങളുടെ ദുആ എന്നുകൂടി അള്ളാഹു ഇവിടെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണങ്ങൾ പറഞ്ഞു എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചു. ഒന്നാമതായി പറയുന്നു, അല്ലാഹുല്ലദീ ജഅല ലക്കുമല്ലൈല ലിതസ്കുനു ഫീഹി വന്നഹാറ മുബ്സിറ ഇന്നല്ലാഹ ലദു ഫളിൻ അലന്നാസി വലാകിന അക്സറന്നാസി ലാ യസ്കുറൂൻ. അല്ലാഹുവാണ് രാത്രിയെ സംവിധാനിച്ചു തന്നിരിക്കുന്നത്, അല്ലാഹുവാണ് പകലിനെ സംവിധാനിച്ചു തന്നിരിക്കുന്നത്. വീണ്ടും ദാലിക്കുമുള്ള റബ്ബുക്കും അവനാകുന്നു നിങ്ങളുടെ റബ്ബ്, ഖാലിഖു കുല്ലി ശൈഇൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നതവനാണ്, ലാ ഇലാഹ ഇല്ലാ ഹുവ അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഫഅന്നാ തുഫക്കൂൻ എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത് എന്നുകൂടി അള്ളാഹു ഇവിടെ ചോദിക്കുകയാണ്. വീണ്ടും കാരണം പറയുന്നത് കാണാം. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറൻ വസമാഅ ബിനാഅൻ വസവ്വറക്കും ഫഅഹ്സന സുവറക്കും വറസഖക്കും മിന ത്വയ്യിബാത്ത്. അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭൂമി സംവിധാനിച്ചു തന്നിരിക്കുന്നത്, അള്ളാഹുവാണ് ആകാശം സംവിധാനിച്ചു തന്നിരിക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുന്നതും നിങ്ങളുടെ രൂപത്തെ ഭംഗിയുള്ളതാക്കിയതും ആ പടച്ചതമ്പുരാനാണ്, ആ റബ്ബാണ്. അതുകൊണ്ട് ഹുവൽ ഹയ്യ് അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അതുകൊണ്ട് അവനോട് മാത്രം ദുആ ചെയ്യണം എന്നല്ലാഹു പഠിപ്പിക്കുകയാണ്. നമ്മളിവിടെ വ്യവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായമർത്ഥിക്കാൻ പാടില്ല. മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ ബുദ്ധിമുട്ടുകളുടെ സന്ദർഭത്തിൽ ദുആ ചെയ്യാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം ഈ പറഞ്ഞ നിബന്ധനകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്താണ് എന്നതാണ്. അള്ളാഹുവിന്റെ റസൂല് എന്തിനെയെങ്കിലും ശ്രദ്ധിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലാണ് രാപ്പകലുകളെ സംവിധാനിച്ചത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലാണ് നമ്മെ സൃഷ്ടിച്ചതും നമ്മെ രൂപപ്പെടുത്തിയതും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് ഹയ്യാണ് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ദുആ നടത്തേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. ഹുവൽ ഹയ്യ് എന്ന് പരിചയപ്പെടുത്തിയ പടച്ചതമ്പുരാനോട് മാത്രമാണ് എന്ന് ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് നാം ഇവിടെ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു, അല്ലാഹുവല്ലാത്ത ആരോട് തന്നെ പ്രാർത്ഥിച്ചാലും അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, അള്ളാഹുവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനെന്ന് അംഗീകരിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു അറിയാവുന്ന കാര്യമാണ് നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകളുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ അള്ളാഹുവിനെ അറിയുന്നവരായിരുന്നു, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരായിരുന്നു. ആരാണ് സൃഷ്ടാവെന്ന് ചോദിച്ചാൽ, ആരാണ് നിയന്താവെന്ന് ചോദിച്ചാൽ, ആരാണ് എല്ലാ കാര്യങ്ങളുടെയും ഉടമസ്ഥനെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവാണെന്ന് പറയുന്നവർ. എന്തുമാത്രമല്ല കഅബയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ലബ്ബൈക്ക ലാ ശരീക്ക ലക്ക ലബ്ബൈക്ക്
പടച്ചതമ്പുരാണ് നിനക്ക് യാതൊരു പങ്കാളിയും ഇല്ല. ഇല്ല ശരീക്കൻ ഒരു പങ്കാളിയല്ലാതെ. എന്താണ് ആ പങ്കാളിയുടെ പ്രത്യേകത? ആ പങ്കാളിക്ക് നീ കൊടുക്കാത്ത എന്തെങ്കിലും കഴിവില്ല. ലാത്തയോട് ഞങ്ങൾ തോരുന്നു, ലാത്ത ഞങ്ങളെ സഹായിക്കുന്നു, ഉസ്സക്ക് ഞങ്ങൾ നേർച്ചകൾ അർപ്പിക്കുന്നു, അതിന്റെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുന്നു. അത് ലാത്തയോ ഉസ്സയോ മനാത്തയോ ഇബ്രാഹീമോ അവരാരെങ്കിലും സ്വയം നൽകുന്ന കഴിവല്ല, അവർക്കാർക്കെങ്കിലും സ്വയമുള്ള കഴിവല്ല, മറിച്ച് ആ പങ്കാളിയും ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളും നിനക്കുള്ളതാകുന്നു റബ്ബേ എന്ന് വളരെ കൃത്യമായി മക്കയിലുള്ള ആളുകൾ പ്രഖ്യാപിച്ചു. അവരോടാണ് പറയാൻ വേണ്ടി പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ജൽപ്പിച്ചുണ്ടാക്കിയ വസ്തുക്കളുണ്ടല്ലോ, അവരോട് ശക്തികളുണ്ടല്ലോ, അവരോട് നിങ്ങൾ ദുആ ചെയ്യുക. കഴിയില്ല അവർക്ക്. നിങ്ങൾ എന്തൊരാ കാര്യത്തിന് വേണ്ടിയാണോ എന്ത് പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുവാനാണോ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റാൻ അവർക്ക് സാധിക്കുകയില്ല, കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഈ ആയത്തെ സൂചിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, വലൈസൽ മുറാദുൽ അസ്നാം, ഇവിടെ വിഗ്രഹങ്ങൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തനം ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകതയായി പറഞ്ഞത്, ഇവരാരോടാണോ ദുആ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ദുരന്തങ്ങളിൽ നിന്ന് കയറാൻ വേണ്ടി, ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരോടാണോ ദുആ ചെയ്യുന്നത് അവർ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് എന്നാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്. ഇവരെ അല്ലാഹുവിലേക്ക് അടുക്കുക എന്നത് പടച്ചതമ്പുരാന്റെ സമീപം തേടുക എന്നത് ബിംബങ്ങൾക്ക് ബാധകമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രയാസങ്ങൾ അകറ്റാൻ കഴിയില്ല എന്ന് പറയുന്നത്, ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നത് ബിംബങ്ങൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല. വീണ്ടും കാണാം, ഉപകാരം ചെയ്യുവാനും ഉപദ്രവം ചെയ്യുവാനും ഈ ആളുകൾ തങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കഴിയും എന്ന ഇവരുടെ വാദത്തിനെതിരെയാണ് പടച്ചതമ്പുരാൻ തെളിവുകൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കാണാം. വഹിയൽ മലായിക്ക വൽ ജിന്നു വൽ മസീഹു ഉസൈർ, ആരൊക്കെയാണിത്? ഇതിൽ വിഗ്രഹങ്ങൾ മാത്രമല്ല, ബിംബങ്ങൾ മാത്രമല്ല, ഇതിൽ മലക്കുകൾ പെടും, ജിന്നുകൾ പെടും, മസീഹ പെടും, ഉസൈർ പെടും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അവർക്ക് കഴിയുകയില്ല. നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്പിയാക്കൾക്ക് കഴിയും, അതേപോലെ മലക്കുകൾക്ക് കഴിയും, ദൂരന്മാർക്ക് കഴിയും എന്നാണ്. എന്നാൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ലായക്കദുറൂന, അവർക്ക് കഴിയുകയില്ല, മലക്കുകൾക്ക് കഴിയില്ല, ജിന്നുകൾക്ക് കഴിയില്ല, ഈസാ നബി അലൈഹിസ്സലാമിന് കഴിയില്ല, ഉസൈർ നബി അലൈഹിസ്സലാമിന് കഴിയില്ല. എന്തിന് കഴിയില്ല? അലാ കശ്ഫിൽ ദുരി വലാ അലാ തഹ്സീലിൻ നഫ്ഇ, ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്യുവാനോ അതല്ലെങ്കിൽ ഉപദ്രവങ്ങളിൽ നിന്ന് നീക്കുവാനോ രക്ഷപ്പെടുത്തുവാനോ കഴിയുകയില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അഥവാ അല്ലാഹുവിന് മാത്രമേ ഇത്തരം കഴിവുകളുള്ളൂ, മറ്റുള്ള ആളുകൾക്ക് കഴിവില്ല. എന്നതുകൊണ്ടാണ് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം ദുആ ചെയ്യേണ്ടത് എന്ന് നാം പറയുന്നത് നമ്മുടെ തെളിവുകൾ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ഇത്തരം ആളുകൾക്ക് കഴിവില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, വല്ലവീന തദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ ദുആ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശക്തികൾ എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ പ്രത്യേകത, അവർക്ക് ഒരു കാരക്കക്കുരുവിന്റെ പാട പോലുള്ള പാടയുടെ അത്ര പോലും കഴിവവർക്കില്ല. ഇന്തദോഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, ലായസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല, വലവസണിയോ, ഇനി കേട്ടാൽ തന്നെ വസ്തജാബൂലക്കും, ഉത്തരം നൽകുകയില്ല. ും നാളെ പരലോകത്ത് ഈ ശിർക്കിനെ നിഷേധിക്കും. അഥവാ ഇവരോട് സഹായം തേടൽ അവർക്ക് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, അവർ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് സഹായം തേടൽ, അത് ശിർക്കാണ് എന്നിവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, പണ്ഡിതന്മാർ അക്കാര്യം സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ അല്ലാഹുവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ എന്ന് അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും തന്നെ നമ്മുടെ ദുആയിൽ കേൾക്കുവാൻ, അതിന് ഉത്തരം ചെയ്യാനുള്ള കഴിവ് നൽകിയിട്ടില്ല എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനക്കർഹനായി അല്ലാഹു പരിചയപ്പെടുത്തിയ സവിശേഷതകൾ അവന് മാത്രം അവകാശപ്പെട്ടതുകൊണ്ട് അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നർത്ഥം. നാം ഇവിടെ പ്രമാണങ്ങളായി സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ
ഉത്തരങ്ങളും അതിലെ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങളുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി രണ്ടാമതായി സുന്നത്തിൽ നിന്നുള്ള പ്രമാണങ്ങൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായാൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ എന്നോട് ഇസ്തിഗാസ നടത്തിക്കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഇസ്തിഗാസ നടത്തിയാൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് മുമ്പ് വന്ന ഏതെങ്കിലും നബികൾ ഏതെങ്കിലും നബിമാരോട് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഇസ്തിഗാസ നടത്തിയതായി സന്താന സൗഭാഗ്യത്തിന് രോഗശമനത്തിന് നമ്മുടെ നാടുകളിൽ നിന്ന് മരണപ്പെട്ടുപോയ മഹാന്മാരോട് നടത്തുന്നത് പോലെയുള്ള ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് ഇസ്തിഗാസ നടത്തിയതായി സഹീഹായ ഒരു ഹദീസും നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് നടത്തിയ പ്രാർത്ഥനകൾ അല്ലാഹുവിനോടാണ്, പഠിപ്പിച്ച പ്രാർത്ഥനകളും അല്ലാഹുവിനോടാണ്. അത് മനസ്സിലാക്കിയ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരിക്കലെങ്കിലും പ്രാമാണികമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഏതെങ്കിലും അനുയായികൾ ഏതെങ്കിലും സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെല്ലുകയും നബിയെ ഞങ്ങൾക്ക് ഈ ആവശ്യമുണ്ട്, അതുകൊണ്ട് ആവശ്യം അങ്ങ് പൂർത്തീകരിച്ചു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയും ചെയ്ത, സഹായം തേടുകയും ചെയ്ത ഒരു സംഭവവും എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് പിഴച്ചതാകുന്നു, ഇത് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു, ഇത് അനുവദനീയമായ മാർഗമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് സഹാബിമാർ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തിട്ടില്ല, ഇബ്രാഹിം നബിയോട് ദുആ ചെയ്തിട്ടില്ല, ഇസ്മായിൽ നബിയോട് ദുആ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി പൂർണികന്മാരായ പണ്ഡിതന്മാരും വളരെ കൃത്യമായി ഈ കാര്യം തന്നെയാണ് പഠിപ്പിച്ചത്. ഈ ഹദീസുകളെ സാധാരണയായി അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താമെന്നതിന് തെളിവായി ചിലർ വ്യാഖ്യാനിക്കാറുള്ള ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. എന്ന ഈ ഹദീസിൽ തെളിവുണ്ട്, അള്ളാഹുവിന്റെ കലിമത്തി എന്നത് അത് ഗൈറു മഖ്ലൂഖാണ് അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയില്ല. കാരണം എന്താണ്? ഒരു സൃഷ്ടിയോട് ഇസ്തിഗാസ നടത്താൻ പാടില്ലല്ലോ എന്ന് മാത്രമല്ല മറ്റുള്ള തീരെ തന്നെ കാണാം. ഏതെങ്കിലും സൃഷ്ടിയോട് സഹായം തേടാൻ ഒരിക്കൽ പോലും കൽപ്പിച്ചിട്ടില്ല. ഒരു സൃഷ്ടിയോടും തേടാൻ കൽപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാത്തത് കൊണ്ട് തന്നെ നാം പറയുന്നു സഹായം തേടൽ, ദുആ നടത്തൽ അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുജാഹിദികൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥന നടത്താൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്താൻ പാടുള്ളൂ എന്ന് കൃത്യമായി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ സിറാത്ത് മുസ്തഖീമിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സിറാത്ത് മുസ്തഖീമിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളോടും നമുക്ക് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാതൃക സ്വീകരിക്കണമെന്നാണ്. അമ്പിയാക്കളുടെ മാർഗമാണല്ലോ സിറാത്ത് മുസ്തഖീം. ഒരൊറ്റ നബിയും അള്ളാഹുവിനോടല്ലാതെ സഹായം തേടിയിട്ടില്ല. അവസാന നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിനോടല്ലാതെ സഹായം തേടിയതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും തിരുസംഘത്തിന്റെയും അടിസ്ഥാനത്തിൽ, അതിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഉദ്ധരിക്കപ്പെടുന്ന ഇതിനെതിരായി ഉദ്ധരിക്കപ്പെടുന്ന മറ്റു തെളിവുകൾ ചോദ്യോത്തര സന്ദർഭങ്ങളിലും മറ്റ് സന്ദർഭങ്ങളിലും നമുക്ക് വിശദീകരിക്കാം. പറഞ്ഞ കാരണങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുക അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്നതിന് അടിസ്ഥാനമായി അവൻ പറഞ്ഞ ഒരു കാരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മറ്റാർക്കെങ്കിലുമോ ബാധകമായ കാര്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. മറ്റൊന്ന്, അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ അവൻ കൽപ്പിച്ചു, അതേപോലെ തന്നെ മറ്റാരോടും ദുആ ചെയ്യരുതെന്ന് കൽപ്പിച്ചു. കേൾക്കുവാനും ഉത്തരം ചെയ്യുവാനുമുള്ള കഴിവില്ല എന്നും പടച്ചതമ്പുരാൻ വിശദീകരിച്ചു. ഈ സത്യം ഉൾക്കൊണ്ട് സിറാത്ത് മുസ്തഖീമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗത്തിലൂടെ മുന്നേറാൻ പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, മുജാഹിദ വിഭാഗത്തിന്റെ വിഷയാവതരണമാണ് ഇവിടെ അവസാനിച്ചത്. നേരത്തെ വ്യവസ്ഥയിലുള്ളതുപോലെ വിഷയം അവതരിപ്പിച്ച ആളുകളോട് മറുപക്ഷത്തിന് ചോദ്യമുന്നയിക്കുവാനുള്ള അവസരമാണ് ഇനി നമ്മുടെ ഈ പരിപാടിയിലുള്ളത്. അപ്പോ 3 മിനിറ്റ് സമയമാണ് പരമാവധി ചോദ്യത്തിനുള്ളത്. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഉത്തരം നൽകുകയും വേണം.
ഈ രൂപത്തിൽ ഒന്നര മണിക്കൂറാണ് ചോദ്യോത്തര പരിപാടി. ഈ ഒന്നാമത് വിഷയം അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ളത്. അപ്പോ ഇനി ചോദ്യം ഉന്നയിക്കുവാനുള്ള അവസരം സുന്നിപക്ഷത്തിനാണ്. ചോദ്യം ഉന്നയിക്കുവാൻ 3 മിനിറ്റിൽ ഒതുങ്ങിയെന്നുകൊണ്ട് ചോദ്യം ഉന്നയിക്കുവാൻ ബഹുമാന്യരായ സുന്നിപക്ഷത്തെ പണ്ഡിതന്മാരെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സംവാദം നല്ല രൂപത്തിൽ ഇതിന്റെ അവസാനം വരെ അല്ലാഹു തആല ആ രൂപത്തിലാക്കി തരുമാറാവട്ടെ. മുജാഹിദ് വിഭാഗത്തിന്റെ വിഷയാവതരണം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു. സത്യത്തിൽ ആദ്യമായി ഒരു കാര്യം പറയാനുള്ളത്, കോട്ടക്കലിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ വ്യവസ്ഥ, ആ വ്യവസ്ഥയിൽ ഒതുങ്ങിയ രൂപത്തിലായിരിക്കണം നമ്മുടെ ചർച്ച. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇരിക്കാം. അതിന് അപ്പൊ അതുകൊണ്ട് സാധാരണ നടത്തുന്നത് പോലെയുള്ള ഒരു കവല പ്രസംഗം എന്നതല്ലാതെ വേണ്ടിയിരുന്നു. ഒറ്റ ചോദ്യം അത് മാത്രം ഈ സമയത്ത് ഞാൻ ചോദിക്കുന്നു. വിഷയത്തിൽ വളരെ പ്രധാനമായ ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ അതിന് മാത്രം ഉത്തരം പറയുക എന്ന ശരിയായിരിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവസരോചിതമായി പറയാം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ചോദ്യം എങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊന്നും പറയാതിരിക്കണ്ട. വളരെ വ്യക്തമായ ഒരു ചോദ്യം. ഒരു മുഖ്യനായ മനുഷ്യൻ ഇക്കാലത്ത് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, അതാണല്ലോ നമ്മുടെ വിഷയം, വിഷയത്തിൽ നിന്ന് മാറിപ്പോവലില്ല. ഒരു മുഖ്യനായ മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളോട് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വാക്ക് ശിർക്കാണോ അല്ലേ, അത് നിങ്ങളൊന്ന് വിശദീകരിക്കണം. വിഷയം അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് തൃപ്തികരമായ രൂപത്തിലാവില്ല എന്നറിയാവുന്ന മറുവിഭാഗം സ്വാഭാവികമായും അതൊരു കവലപ്രസംഗമാണ് എന്ന് ആദ്യം തന്നെ പറയാൻ തീരുമാനിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞതിൽ പരാതിയില്ല, അത് പറയണമല്ലോ. വ്യവസ്ഥയിൽ ഒതുങ്ങണം എന്നാണ് മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. വ്യവസ്ഥയിൽ ഒതുങ്ങിക്കൊണ്ട് മാത്രമാണ് ഞാൻ വിഷയം അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ പറയാൻ ഒരുപാടുണ്ട്. വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായാർത്ഥന നടത്തലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല ആരോടായാലും സഹായാർത്ഥന നടത്തേണ്ടത് അല്ലാഹുവിനോടാണ് എന്ന് അല്ലാഹു പറഞ്ഞു. അതിനുള്ള കാരണങ്ങൾ അല്ലാഹു വിശദീകരിച്ചു. ആ കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാരണങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്താണ്. അള്ളാഹുവിന്റെ റസൂൽ സ്രഷ്ടാവല്ല, അള്ളാഹുവിന്റെ റസൂൽ എല്ലാ രാജ്യങ്ങളെ സംവിധാനിച്ചത്, അള്ളാഹുവിന്റെ റസൂലല്ല എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സൃഷ്ടിച്ചതും നമ്മൾ രൂപപ്പെടുത്തിയതും ആ സൃഷ്ടിച്ച രൂപപ്പെടുത്തിയ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സ്രഷ്ടാവായ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ആ സ്രഷ്ടാവല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതല്ലേ ഇവിടെ ചർച്ചാ വിഷയം? ആ ചർച്ചാ വിഷയത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് മാത്രമാണ് വിഷയം അവതരിപ്പിച്ചത്. ഖുർആൻ നിർദ്ദേശിച്ച തെളിവുകൾ അതിനായിരുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ച തെളിവുകളും അത് തന്നെയാണ്. അള്ളാഹ്
അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന് മുമ്പ് കഴിഞ്ഞു പോയ നബിമാരോടല്ല, കാരണം വിശുദ്ധ ഖുർആൻ അതാണ് പഠിപ്പിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിശദീകരിച്ചത്. അഥവാ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടല്ല സംസാരം എന്നത് മുൻകൂട്ടി പറയാൻ തീരുമാനിച്ചത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ചോദ്യം, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മുർന എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ എന്ന്? നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ഉമ്മുർന എന്ന് പറയുന്നു, എന്താണ് അയാൾ അത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മുർന എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് നമ്മെ കാണണമെന്നും അല്ലാഹുവിന്റെ റസൂല് നമ്മെ നോക്കണമെന്നും നാം പറയുന്നത് കേട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ആ ആവശ്യം പരിഗണിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണെങ്കിൽ ചോദ്യത്തിന്റെ പ്രസക്തിയില്ല. എനിക്കിപ്പോൾ സംശയം വരുന്നത് മറുപടി ഭാഗം വ്യവസ്ഥ വായിച്ചു നോക്കിയിട്ടില്ലേ എന്നാണ്. അത് ശിർക്കാണ് എന്ന് തന്നെയാണ് നാം ഇവിടെ രേഖപ്പെടുത്തി വെച്ചത്. എന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പറയുന്നത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ പറയുന്ന എന്റെ പ്രയാസങ്ങൾ കേൾക്കും, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രയാസത്തിന് ഉത്തരം നൽകും, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രയാസം അറിയുകയും അത് പരിഹരിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഉമ്മുർന എന്ന് പറയുന്നതെങ്കിൽ അത് ശിർക്കാണ്, അത് പാടില്ലാത്തതാണ്, അതിനെയാണ് ഇസ്ലാം വിരോധിച്ചത് എന്ന് വളരെ കൃത്യമായി വ്യവസ്ഥയിൽ തന്നെ നാം എഴുതിയതാണ്. അത് വായിക്കുന്ന ആ വ്യവസ്ഥ വായിച്ച് നമ്മുടെ ഈ വിഭാഗത്തിന്റെയും വാദങ്ങൾ മനസ്സിലാക്കിയ ഒരു വിഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഇത്തരം ഒരു ചോദ്യം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. നാം ഇവിടെ കൃത്യമായി വിശദീകരിച്ചു ആ കാര്യങ്ങൾ. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാതിരിക്കാൻ പറഞ്ഞത്, അത് അതിൽ നിന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കാൻ അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾക്ക് ദുആ ചെയ്യാം, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന് ശേഷം ദുആ ചെയ്യാം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയതും. വേറെ ആരോടും ദുആ ചെയ്യാൻ പാടില്ല, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കേൾക്കാൻ കഴിയും എന്ന വിശ്വാസം സഹാബികൾക്കുണ്ടായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി കിടന്ന സമയത്തെങ്കിലും നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സഹായം തേടുമായിരുന്നു, തേടിയിട്ടില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കും, കാണും, അറിയും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരും എന്നാണെങ്കിൽ ആ വിശ്വാസത്തോടുകൂടി സഹാബികൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ചരിത്ര സംഭവങ്ങൾ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമായിരിക്കണം, ഇത്തരാത്ര അല്ലാഹുവിനോട് മാത്രമായിരിക്കണം എന്നത് കൃത്യമായി നാം പറഞ്ഞ തെളിവുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ നിന്ന് ഈ പ്രമാണങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല മറുപടി ഭാഗം ചോദിച്ചിരിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. ഒട്ടും പ്രസക്തമല്ലാത്ത അതല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെടാത്ത ഒരു ചോദ്യമാണ് മറുപടി ഭാഗം ചോദിച്ചത്. ആ കാര്യം ഞാൻ ഇവിടെ വിശദീകരിച്ചു. എനിക്ക് മറുപടി ഭാഗത്തോട് പറയാനുള്ളത് ആളുകൾ ചോദ്യം കേട്ടപ്പോ പെട്ടെന്ന് ഞെട്ടി എന്ന് മനസ്സിലായി. അതാണ് അദ്ദേഹത്തിന്റെ ആ വേദന ഉദ്ധരിപ്പിക്കുന്നത്. അത് സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞ ഈ വിഷയമായി ബന്ധമില്ല എന്ന് അദ്ദേഹം വളരെ പാടുപെട്ടാണ് പറയുന്നത്. ഇക്കാലത്ത് ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം, അതിന്റെ ആമുഖമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ആ റസൂലുള്ളാഹിയോട് ഉമ്മുർനായ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ എന്നാണ് ചോദ്യം. അപ്പൊ മുമ്പിലെ മറുപടി അത് ഒന്ന് ചിന്തിക്കാറുണ്ട് എന്ന് ഞാൻ പറയുന്ന ഈ സംവാദം മുതലായി നിങ്ങൾ പറയുന്ന ഒരു വീട്ടിൽ നിന്ന് പുതിയ തീർച്ചയായിട്ട് വിളിച്ചത് കേൾക്കുമ്പോഴേക്ക് ഓ ശുക്തി എന്ന് ഉറക്കെ പറയുന്ന മൗലികമായിട്ട് പറയുന്നത് ഒന്നുണ്ടാകും പറഞ്ഞപ്പോഴേക്ക് തീരുമാനിക്കാൻ വയ്യ. പിന്നെ അയാൾ എന്താണ് അയാളുടെ മനസ്സൊക്കെ നോക്കണം. അപ്പൊ പുതിയ തീർച്ചയൊക്കെ അവിടെ അല്ലേ വല്ലാത്തനുകാരന് എന്റെ ചോദ്യങ്ങളല്ല ഒന്നുണ്ട ഒരു വായുമുക്ത അഥവാ ഒരു വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് ഒന്നുർണ എന്ന് പറയുമ്പോ അതിന് ലക്ഷ്യമുണ്ടാവും. അപ്പൊ ഇക്കാലത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം ഒന്നുർണ എന്ന് നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞാൽ അത് ശരിക്കാണെന്നല്ലേ എന്താ പറയാനുള്ള ആഗ്രഹം. പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇരിക്കട്ടെ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഓരോ ആയത്തുകള് പോസ്റ്റ്മോർട്ടം ചെയ്യാനിരിക്കുന്നു, അതൊക്കെ ഞങ്ങൾ പറഞ്ഞൊക്കെ തെളിവുകളവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ രക്ഷപ്പെടരുത്, തൽക്കാലം ഇവിടെ നടക്കൂല. എന്റെ ചോദ്യം ഇതാ ഒന്നുണ്ട എന്ന് നിങ്ങളോട് ഒരാള് ജീവിതകാലത്തങ്ങോട്ട് പറഞ്ഞാൽ അതെ ഒന്നുണ്ട അത് വിഷയമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറയാം.
പറയണ്ട. ഇവിടെ വിഷയം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിക്കാൻ മരിച്ചു പോയ ഇക്കാലത്ത് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായില്ലേ ആരോടാണ് സഹായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ നോട്ടം ഉണ്ടാകണം, അങ്ങൊന്ന് ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള നോട്ടം ഉണ്ടാകണം. ഇതൊരു സഹായം തന്നെയാണ്, അവ സഹായാവസ്ഥയാണ്. അപ്പൊ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ ആ തിരുനോട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം എന്നും ഇക്കാലത്ത് ഒരു മുസ്ലിം പറഞ്ഞാൽ അത് ശിർക്കാണോല്ലേ? ഈ പറഞ്ഞത് ശിർക്കാണോല്ലേ? അതാണ് ചോദിച്ചത്. മറുപടി വ്യക്തമായില്ല, ഒന്നുകൂടി വ്യക്തമാവണം. ആയത് ചോദിച്ചിട്ടില്ല, അതീ ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചതിന് മറുപടി മാത്രം പറഞ്ഞാൽ വിഷയാട്ട. നമ്മൾ ചോദിക്കും, അനുസരണം പറയും. ഇൻഷാ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഒരുപാട് ഹദീസിന്റെ ആയത്തുണ്ട്, നിങ്ങൾ ചോദിക്കൂ, ഞങ്ങളുടെ അവസരം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഞങ്ങൾ ഓരോന്ന് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ മറുപടി പറയണം. വേദാവൊന്നും വേണ്ട, സംഗതിയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ശരിയാക്കാൻ കഴിയും. ഒന്നുണ്ടായെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? അത് തന്നെയാണ് ഇവിടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം. മരിച്ചുപോയി നടക്കില്ലല്ലോ. ആരോട് ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം ഒന്നുണ്ടാ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് മുൻകൂടി ഉറച്ചു മുമ്പൊരു വ്യവസ്ഥ വായിച്ചിട്ടില്ല. ആയത്ത് ചോദിച്ചിട്ടില്ല, ഹദീസ് ചോദിച്ചിട്ടില്ല എന്നാണ് മുമ്പര് പറയുന്നത്. നമ്മളെ പ്രമാണം തന്നെ ആയത്ത് ഹദീസാണ്. നിങ്ങളെ ചോദ്യത്തിന് പിന്നെ ഞങ്ങൾ മറുപടി തന്നെ ആയത്ത് ഹദീസും കൊണ്ടല്ലേ? ആയത്ത് ഞാൻ ചോദിച്ചിട്ടില്ല, ഹദീസ് ഞാൻ ചോദിച്ചിട്ടില്ല. അതൊക്കെ പിന്നെ അല്ല, നമ്മുടെ പ്രമാണത്തിൽ തന്നെ തെളിവെന്താണ്? നമ്മുടെ വ്യവസ്ഥയിൽ തന്നെ പ്രമാണങ്ങളായി എഴുതി വെച്ചത് ഖുർആനും സുന്നത്താണ്. ഖുർആനിൽ നിന്ന് ആയത്താണ്, സുന്നത്തിൽ നിന്ന് ഹദീസാണ്. അത് ഞാൻ പറയുമ്പോ ആ പ്രമാണങ്ങൾ കേട്ടിട്ട് ഞെട്ടിയത് കൊണ്ടാണ് നമ്മൾ ഞെട്ടി എന്നിങ്ങനെ മൂപ്പർ വിചാരിക്കുന്നത്. പിന്നെയോ ഞാൻ ചോദിച്ചു എന്താ ഉദ്ദേശിക്കുന്നത്, അത് എന്ത് ഉദ്ദേശിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ മൂപ്പർ പറഞ്ഞു തുടങ്ങി. പക്ഷെ അവസാനം മൂപ്പരോട് പറഞ്ഞേ സഹായിക്കണം. സഹായിക്കുമെന്ന വിശ്വാസത്തോടെ പറഞ്ഞു വ്യവസ്ഥയിൽ എഴുതിയിട്ടാണ്. നബിസല്ലല്ലാഹു സഹായിക്കുമെന്ന വിശ്വാസത്തോട് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങൾ പറയാൻ വിചാരിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങളുടെ ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞു സഹായിക്കും എന്ന വിശ്വാസത്തോടെ നമ്മൾ വ്യവസ്ഥ എഴുതിയതാണല്ലോ. നബിസല്ലല്ലാഹു സഹായം തേടൽ എന്ന് തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആ സഹായം തേടൽ ശിർക്കാണ്. അതിനാണ് ആയത്ത് ധരിച്ചത്, അതിനാണ് ഹദീസ് ധരിച്ചത്. പിന്നെ ഞങ്ങൾ വൈദ്യം ചെയ്ത് വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശിർക്കാന്ന് പറയുന്നില്ല എന്ന്, ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. നേരെ മറിച്ച് നാട്ടിലെ വിശ്വാസം എന്താണ്? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിശ്വാസം എന്താണ്? വൈദ്യം ചെയ്ത് അമത്തുമായി എല്ലാം കാണുവാനും എല്ലാം അറിയുവാനും അള്ളാഹു കാണും പോലെ കാണാനും അള്ളാഹു കേൾക്കും പോലെ കേൾക്കാനും അള്ളാഹു അറിയും പോലെ അറിയാനും ഉള്ള കഴിവ് ശേഖ് ജീലാനിക്കും അതേപോലെയുള്ള ഔലിയാക്കൾക്കും ഉണ്ട് എന്ന് നിങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ആ പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വിശ്വസിക്കുകയും അങ്ങനെ ശേഖ് ജീലാനിയോട് ജനങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്. അല്ലാതെ ഒരാള് ശേഖരെ എന്ന് വിളിച്ചത് മാത്രമല്ല പ്രശ്നം. ഞങ്ങളപ്പോഴും ഇപ്പോഴും ഇത്തരം വിഷയങ്ങളിലൊക്കെ മാത്രം നിങ്ങൾ ഞങ്ങളെ പറ്റി പറയലും ഞാൻ എന്താണ് ഉമർ മാറി അദ്ദേഹത്തിന്റെ സൽസഭയിലേക്ക് വിഗ്രഹത്തിന് മുമ്പിൽ ഫിലിമിൽ കിടക്കുന്നത് കണ്ടാൽ പറയാൻ പാടില്ല അയാളുടെ വിശ്വാസം എന്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് ഞങ്ങൾക്കെതിരെ നിങ്ങൾ സാധാരണ ഉന്നയിക്കാനുള്ള ആരോപണം പോലും ഇവിടെ എത്തിയപ്പോ മറന്നുപോയത് ബേജാറുണ്ടായിരിക്കാം. ബേജാർ നിങ്ങൾ ആദ്യം മുതൽ തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങിയതാണല്ലോ, അതിവിടെയുള്ള ആളുകളൊക്കെ കണ്ടതുമാണ്. അതുകൊണ്ട് ബേജാറ് വേണ്ടതില്ല, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഒന്നര മണിക്കൂർ സമയം നമ്മുടെ ചോദ്യോത്തരം തന്നെയാണ്, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങൾ ചോദിച്ചത് ഉമ്മുർണ എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ഞാൻ എന്റെ മറുപടി ചോദിച്ചു. ഉമ്മുർണ പറയുമ്പോൾ എന്താണ് ഉദ്ദേശം? നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിൽ അങ്ങനെ ഉദ്ദേശം പറയില്ല എന്ന നിലയിൽ തുടങ്ങിയെങ്കിലും സഹായം തേടാനാണ് ഉദ്ദേശം എന്ന് നിങ്ങൾ സമ്മതിച്ചു. അത് ചുരുക്കാമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ നേരത്തെ ഓടിയ വിശുദ്ധ പ്രധാന ആയത്തുകളാണ്, തിരുസലാഹനം പഠിപ്പിച്ച തിരുവചനങ്ങളാണ്, അതേ പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങളാണ്. കാരണം സഹായം തേടൽ അള്ളാഹുവിനോട് മാത്രമാണ് നടത്തേണ്ടത്, അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല. ഇവർ നിങ്ങൾ പറഞ്ഞു സഹായം തേടാനാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടാൻ നബിമാരോട് സഹായം തേടാൻ അള്ളാഹു പഠിപ്പിക്കാത്തത് കൊണ്ട് നബിമാരാരും തന്നെ അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടാത്തത് കൊണ്ട് അതേപോലെ തന്നെ തന്റെ ജീവിതത്തിൽ മറ്റ് നബിമാരോട് സഹായം തേടാത്തത് കൊണ്ട് അതേപോലെ തന്നെ വിഷയാവലത്തിൽ ഞാൻ സൂചിപ്പിച്ച കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉമ്മുർണ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സഹായം തേടുകയാണെങ്കിൽ അത് ശിർക്കാണ്. ആ
റെസ്പെക്ട് ചെയ്യുക. ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഖ്യങ്ങളാണല്ലോ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളാണല്ലോ ഈ വ്യവസ്ഥ ഏരിയത്. അല്ലാതെ മരിച്ചുപോയ ഏതെങ്കിലും മഹാമാരി വന്നിട്ടല്ല ഈ വ്യവസ്ഥ ഏരിയത്. നമ്മൾ തന്നെ ഇരുന്നേരിയ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയിലാണ് പറഞ്ഞത് മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായാർത്ഥം നടത്താൻ ശിർക്കാണ്. ആ സഹായാർത്ഥനയായിട്ടാണ് എന്ന് പറഞ്ഞതെങ്കിൽ ശിർക്ക് എന്ന് മനസ്സിലാക്കാൻ അസാമാന്യ ബുദ്ധിയൊന്നും ആവശ്യമില്ല. നേർക്കുനേരെ വ്യവസ്ഥ വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. എന്നിട്ടും വലിയ ചോദ്യമാണ് എന്ന നിലയിൽ കൊണ്ടുവന്നത് അതിനെ അത് വെച്ച ആളുകളിൽ നിന്ന് കബളിപ്പിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞുപോയി സഹായം തേടലാണ്. ഇനി രക്ഷയില്ലല്ലോ, സഹായം തേടലാണെങ്കിൽ ശിർക്കാണ്. അത് പറയാതിരിക്കാനുള്ള ശ്രമം വിലപ്പോയില്ല എന്നർത്ഥം. സാരമില്ല, വിചാരിക്കാത്ത പലതും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇനിയും പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. കൊണ്ടുവരും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഖുർആനിലെ ആയത്തുകൾ അങ്ങോട്ട് കടന്നു വരുമ്പോ ഇരുത്തലിന്റെ വചനങ്ങളും ചിഹ്നത്തുകളും കടന്നു വരുമ്പോ പുറത്തേക്ക് വരും. അത് ഞങ്ങൾ മനസ്സിലാക്കും. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പല കാര്യങ്ങളുണ്ടെന്നാ പറഞ്ഞു. ഒരു വീണ്ടും പുതിയ തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത്. അതിരിക്കട്ടെ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ പറഞ്ഞു പോയത് സഹായം ചോദിക്കലാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നുണ്ണ എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? അങ്ങയുടെ തിരുനോട്ടം ഞങ്ങൾക്ക് ഉണ്ടാവണം, അങ്ങ് ഞങ്ങളെ കൊണ്ട് ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞാൽ അത് വെറുതെ പറയില്ല എന്ന് എല്ലാവർക്കും ഉറപ്പല്ലേ? അപ്പൊ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് ശിർക്കാണോ അല്ലേ എന്നാണ് ചോദിച്ചത്. അവസാനം അത് രണ്ട് വിഷയമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, ഒന്ന്, ആ വാദം അഥവാ ഒന്നുണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ശിർക്കാവുകയില്ല എന്ന് നിങ്ങൾ ആദ്യമായി സമ്മതിച്ചു. പിന്നെ എന്ത് ചെയ്യണം? ഒന്നുണ്ട എന്ന് പറയുകയും അവന്റെ വിശ്വാസം എന്ന് നോക്കുകയും ചെയ്യണം. എന്നിട്ട് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അപ്പോ ഒരാൾ ഒന്നുണ്ട എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലാണെങ്കിൽ അത് ശിർക്കാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെയാണ് ചോദ്യം വരുന്നത്. പ്രമാണമോ? പ്രമാണമൊക്കെ വരുന്നേ ഉള്ളൂ. അത് വിഷയം ഒന്ന് തീരുമാനിക്കുക. ഒന്നുണ്ടാ ശിർക്കാണെന്ന് നിങ്ങൾ സമർപ്പിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ, അത് നിങ്ങൾക്ക് സംശയമില്ലല്ലോ. ആ ഖുർആൻ മുസ്ലിമീകളോട് പറയുന്നത് നിങ്ങൾ പറയണം. ആരോട്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ളാഹിനോട് നിങ്ങൾ പറയണം. അങ്ങയുടെ തിരുനോട്ടം നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറയണമെന്ന് ഖുർആൻ. അത് ശിർക്കാണെന്ന് മുജാഹിദ്. ഇതാണ് നിങ്ങൾ പറയുന്നത്. എത്ര വ്യക്തമായ ആശയം. ഉന്നുർണാന്ന് നിങ്ങൾ പറയൂ. ആര് പറയുന്നു? അല്ലാഹു. അത് ശിർക്കാണെന്ന് മുജാഹിദ്. ഇത് എന്താണ്?
എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്? അന്നഹു തആല ബയ്യന അന്ന ജമീഅ അന്നിയമീ അല്ലാഹി തആല തുമ്മ യൽതഫു അലിഹലി മവറത്തൻ തൂജിബു ദവാലതൈ മിൻ തിൽക അൽയം ഫൈലല്ലാഹി യദറു ഐലാ യത്തഗീസ് അഹല ഇല്ലല്ല. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അല്ലാഹുവിനോടല്ലാതെ ഇസ്തിഗാസ നടത്തില്ല. ഉമ്മുന്നായങ്ങൾ ഇസ്തിഗാസയാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇസ്തിഗാസ അല്ലാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് വിശദീകരിക്കുന്നു. വീണ്ടും പറയുന്നു, അങ്ങയുടെ
ഓട്ടം ഞങ്ങൾക്കുണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ? ശിർക്കാണെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നുണ്ടായത് നിങ്ങൾ പറയണമെന്ന്. അവിടെയാണ് ചോദ്യം. അത് കൊലമിന്നതുള്ള തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണം എന്ന ദേശമാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ അവിടെ ചോദ്യമുള്ളത് ഇക്കളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ, മരിച്ചുപോയ രക്തങ്ങളോടും ഇത് പറയണമെന്ന് എവിടെയാണ് കിട്ടിയത്? അത് ഞങ്ങള് ഉത്തരം പറയുമ്പോൾ ശരിക്കും പറയാൻ പോകുന്നു. ഇവിടെ ഞങ്ങളുടെ ചോദ്യം ഒന്നുകൂടി ഞങ്ങൾ ആവർത്തിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി അടക്കമുള്ള എല്ലാ റസൂലുള്ളാഹി മരണശേഷമെന്നോ ജീവിതശേഷമെന്നോ വ്യത്യാസമില്ലാതെയാണ് വിശുദ്ധ പറഞ്ഞത്. നിങ്ങൾ ആ എവിടെയാണ് നോക്കുന്നത്? ആ ആയത്ത് അല്ലാഹു തുടങ്ങുന്നത് തന്നെ എന്ന പ്രയോഗമാണ്. ഓ പിന്നെ ഇങ്ങനെ ഒരു പ്രയോഗം ഖുർആനിൽ നടത്തിയാൽ അതിനെ കുറിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ആരോടുള്ളതാണ് എഴുതം? അല്ലാഹു തആല ഓപ്പവൽ മുഅ്മിനീന എല്ലാ മുഅ്മിനീങ്ങളോടും. മുഅ്മിൻ എന്ന് പറയാൻ പക്ഷുധാരത്തിലുണ്ടോ? ആ മുഅ്മിനീങ്ങളോട് മാത്രമാണ് അവർ കാര്യം പറഞ്ഞത് എന്ന് ഇമാം മാലിക് പറയുന്നു. അവിടെ സംസാരിച്ചാൽ കേൾക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുകാരി അറിഞ്ഞു വിശ്വസിക്കേണ്ടി വരും. അവർ പറയട്ടെ നല്ല രീതിയിലാവരു എന്ന് പറഞ്ഞാണ് അള്ളാഹുവിന്റെ ഖുർആൻ തുടങ്ങിയത്. അത് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചത് എന്ന് വ്യത്യാസമില്ല, എല്ലാ മുസ്ലിമിനും അത് ബാധകമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചത്. അലിമാം റാദി പറഞ്ഞു എല്ലാ മുസ്ലിം പറഞ്ഞു വായിക്കുവാണെങ്കിൽ നിങ്ങൾ വായിക്കും, മുഗ്മിനീങ്ങൾക്കൊക്കെ ബാധകമാണ്. അപ്പൊ ഞാൻ ഈ ഗതിയിലാവരു ഓ മുഗ്മിനീങ്ങളെ നമ്മള് കാണു എന്താ ഖുർആൻ പറയുന്നത്? ഞാൻ ഈ ഗതിയിലാവരു പറയൂ നിങ്ങളെ ഞാൻ ഈ ഗതിയിലാ പറയുന്നത് അത് എത്രത്തോളം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമായിരുന്നു എന്ന് പറയൂ. അപ്പൊ കണവാക്കി അത് നിങ്ങൾ പറയൂ, അത് പറയാൻ കഴിയില്ല. അതേ സമയത്ത് അതെല്ലാം